ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പല പ്രസ്താവനകൾ നടത്താറുണ്ട് ഇപ്പോൾ ഇന്ത്യ വിരുദ്ധമായ ചില പ്രസ്താവനകൾ നടത്തിയിട്ടും നമ്മുടെ മാധ്യമങ്ങളൊന്നും അത് വാർത്തയായിട്ട് കൊണ്ടുവന്നിട്ടില്ല എന്തായിരിക്കും കാരണം അല്ല എനിക്ക് അത്ഭുതം തോന്നുവാണ് ഇന്ത്യ രാജ്യത്തെ ഒരു മുഖ്യമന്ത്രി അങ്ങേയറ്റം ഗുരുതരമായ രാജ്യദ്രോഹപരമായ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു ഇന്നലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്ത് മമതാ ബാനർജി പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി ഉപയോഗിച്ച് ബംഗാളിനെ കത്തിക്കാൻ ശ്രമിക്കുകയാണ് കാരണം ബംഗാളിലെ പ്രക്ഷോഭം നടക്കുകയാണല്ലോ പ്രക്ഷോഭത്തിൽ ബി ജെ പി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു എന്നാണ് മൊഹമ്മദ് ആക്ഷേപം എന്നിട്ട് അവർ പറഞ്ഞ പ്രസ്താവന ബാ പ്രസംഗത്തിൻ്റെ ബാക്കി ഭാഗം ദേശീയവാദികളായ രാജ്യസ്നേഹികളായ ആളുകൾക്ക് ഞെട്ടലോടെ കേൾക്കാൻ കഴിയും അവർ പറയുകയാണ് മോദി നിങ്ങൾ ബംഗാൾ കത്തിക്കാൻ ശ്രമിച്ചാൽ ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളും ദില്ലിയും കത്തും അവർ പേരെടുത്ത് പറഞ്ഞു ആസാം നോർത്ത് ഈസ്റ്റ് ഉത്തർപ്രദേശ് ബീഹാർ ഒഡീഷ ഡൽഹി എല്ലാം കത്തിക്കും ഒരു മുഖ്യമന്ത്രി പറയാണ് ഇന്ത്യ ഞങ്ങളുടെ രാജ്യത്ത് കലാപം ഉണ്ടാക്കിയാൽ നിങ്ങളുണ്ടാക്കിയാൽ ബാക്കി രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ തലസ്ഥാനം ഉൾപ്പെടെ കത്തിക്കുമെന്ന് പറയുന്നു അതുകൂടാതെ അവർ വീണ്ടും പറയുന്നുണ്ട് അതാണ് അതിലേറെ അപകടകരമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ചിലർ കരുതുന്നു ഇത് ബംഗാൾ ബംഗ്ലാദേശാണെന്ന് ഓർമ്മിക്കുക ഞാൻ ബംഗ്ലാദേശിനെ ഇഷ്ടപ്പെടുന്നു ഐ ലവ് ബംഗ്ലാദേശ് ഞങ്ങൾ അവർ ഞങ്ങളെപ്പോലെയാണ് സംസാരിക്കുന്നത് ഞങ്ങളുടെ ഭാഷയാണ് ആര് സംസാരിക്കുന്നത് ബംഗ്ലാദേശികൾ സംസാരിക്കുന്നത് അവരുടെ സംസ്കാരം ഞങ്ങളുടെ എന്നാൽ അത് വേറെ രാജ്യമാണ് ഇന്ത്യയും വേറെ രാജ്യമാണ് ഇന്ത്യയും വേറെ ഒരു രാജ്യമാണെന്നാണ് ആര് പറയുന്നത് ബംഗാളിൻ്റെ മുഖ്യമന്ത്രി പറയുന്നത് ബംഗ്ലാദേശ് വേറൊരു രാജ്യമാണ് അതുപോലെ ഇന്ത്യയും വേറൊരു രാജ്യമാണ് ഞാൻ പക്ഷേ ബംഗ്ലാദേശിനെ ഇഷ്ടപ്പെടുന്നു ഞാൻ ബംഗ്ലാദേശിനെ ഇഷ്ടപ്പെടുന്നു ബംഗ്ലാദേശിനെ സ്നേഹിക്കുന്നു അവരുടെ സംസ്കാരം ഭാഷ എല്ലാം ഞങ്ങളുടേതുപോലെയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂറ് ബംഗ്ലാദേശിനോട് ആണെന്ന് അസന്നിഗ്ധമായി ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ചർച്ചയല്ല വാർത്തയല്ല ഒന്നുമല്ല ഇപ്പോൾ ഇന്നും ഇന്നത്തെ പത്രങ്ങളിലാണ് ഈ വാർത്ത പറയേണ്ടത് കാരണം ഇന്നലെയാണ് പറഞ്ഞത് ഈ പ്രസംഗം നടന്നത് ഇന്നത്തെ പത്രങ്ങളിൽ വാർത്ത വന്നിട്ടില്ല ഇനി ഇന്ന് ഇത്രയും രാജ്യദ്രോഹമായ പരമായ ഇന്ത്യ രാജ്യത്തെ പല സംസ്ഥാനങ്ങളും യു പിയും ഡൽഹിയും ബീഹാറും ഒഡീഷയും കിഴക്കൻ സംസ്ഥാനങ്ങളും ആസാമും ഒക്കെ കത്തിക്കും എന്നൊരു മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിലെ ഏതെങ്കിലും ചാനൽ ചർച്ചക്കെടുക്കുമെന്ന് സിനു കരുതുന്നുണ്ടോ ഇല്ല ഇത്ര ദയനീയമാണ് പ്രവർത്തനം ഇവിടെ ആരൊക്കെ ആരുടെയൊക്കെ അടിപ്പാവാടം മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നുള്ള ചർച്ചകൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുക നമ്മളെന്തായാലോ ചോദിക്കുക ഇന്ത്യയുടെ പ്രധാനമന്ത്രി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന റഷ്യയും ഉക്രൈനും ഇവർക്കിടയിലേക്ക് എന്ന് സമാധാനത്തിൻ്റെ ഒരു കൈ നീട്ടി വളരെ വിജയകരമായ ഒരു പര്യടനം നടത്തി നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ചാനൽ ചർച്ച ചെയ്തോ ലോകം ഉറ്റുനോക്കിയ കാര്യമാണ് അതായത് മോദി പോളണ്ടിൽ നിന്ന് ഒരു പോളിഷ് ട്രെയിനിൽ റെയിൻ ട്രെയിൻ ട്രെയിൻ ഫോഴ്സ് വൺ എന്ന് പറയുന്ന ട്രെയിനിൽ കയറി ഉക്രൈനിലേക്ക് പോയി ബൈഡൻ ഒക്കെ വന്നാൽ സഞ്ചരിക്കുന്ന ട്രെയിനാണ് ആ സമയത്ത് റഷ്യ ഉക്രൈനു നേരെയുള്ള ആക്രമണം നിർത്തിവെച്ചു ട്രെയിൻ മോദിക്ക് സുരക്ഷിതമായി സഞ്ചാരബാധ ഒരുക്കാൻ ഇത്രയും പേരും ഇൻ്റർനാഷണലി പ്രാധാന്യമുള്ള ഒരു സംഭവം സന്ദർശനം നടന്നിട്ട് ലോകത്തെമ്പാടുമുള്ള മാധ്യമങ്ങളിൽ വാർത്തയായിട്ടും നമ്മുടെ എത്ര ചാനലുകൾ ചർച്ച ചെയ്തു അവർക്കിപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിപ്പാവാടയുടെ കണക്കെടുപ്പിലാണ് ജോലി കാരണം മാധ്യമ മാധ്യമപ്രവർത്തനം അധമ സംസ്കാരമായി കേരളത്തിൽ മാറിയിരിക്കുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള രാജ്യവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാ പ്രാധാന്യമുള്ള രാജ്യസുരക്ഷയും രാജ്യത്തിൻ്റെ യശസ് ഉയർത്തുന്നതുമായ കാര്യങ്ങൾ കാണത്തില്ല അതുപോലെയാണ് രാജ്യത്തിനെതിരെ രാജ്യത്തെ ഒരു മുഖ്യമന്ത്രി ഈ രാജ്യ എൻ്റെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയ മറ്റ് സംസ്ഥാനങ്ങളും രാജ്യത്തിൻ്റെ തലസ്ഥാനവും കത്തിക്കുമെന്നും എനിക്ക് ബംഗ്ലാദേശിലൂടാണ് ഇഷ്ടം എൻ്റെ ഞങ്ങളുടെ സംസ്കാരവും ഭാഷയും ബംഗ്ലാദേശിൻ്റെ പോലെയാണ് എന്ന് പരസ്യമായി പറഞ്ഞ് വിഘടനവാദം വരെ ഉയർത്തിയ ഒരു മുഖ്യമന്ത്രിയുടെ വാർത്ത ആ പ്രസംഗം നമ്മുടെ മാധ്യമങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തില്ല ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെയും മാധ്യമങ്ങളിൽ വാർത്തയാണ് കേരളത്തിലില്ല ഇപ്പോൾ സി പി എമ്മിനോടുള്ള സ്നേഹം അല്ലെങ്കിൽ ഇവിടുത്തെ ചില എന്താ മുസ്ലിം സംഘടനകളുള്ള സ്നേഹമൊക്കെ നമുക്ക് മനസ്സിലാക്കാം മമതാ ബാനർജിയോട് എന്താ ഇത്ര സ്നേഹം ഓ തെറ്റിയത് എനിക്കാ കേട്ടോ കാരണം മമതാ ബാനർജി ആരെ സപ്പോർട്ട് ചെയ്യുന്നത് മുസ്ലിങ്ങളെയാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ബംഗ്ലാദേശികൾക്കും റോഹിംഗ്യൻസിനും ഒക്കെ ഇസ്ലാമിസ്റ്റുകൾക്കും വളരെ പ്രിയപ്പെട്ട ആളാണ് മമതാ ബാനർജി അതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്കും മമത എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമാണ് പക്ഷേ രാജ്യത്തെ സംബന്ധിച്ച് അവർ മറുതയായി മാറിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഓർക്കണം പഞ്ചാബെങ്കിൽ പഞ്ചാബ് എന്ന് ബാലകൃഷ്ണപിള്ള പ്രസംഗിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത് ഒരു മുഖ്യമന്ത്രി പറയുകയാണ് ബംഗാൾ കത്തിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളും തലസ്ഥാനവും ഞങ്ങൾ കത്തിക്കും അതുകൂടാതെ ബംഗ്ലാദേശിനോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റും ഇറക്കിയിട്ട് ഈ നാട്ടിലത് വാർത്തയല്ല ചർച്ചയല്ല കേരളത്തിൽ എത്ര എത്ര നിന്ദ്യമായ തലത്തിലേക്ക് നമ്മുടെ മാധ്യമ പ്രവർത്തനം മാറിയിരിക്കുന്നു എന്നതിന് ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് പക്ഷേ ഇതിന് വേറൊരാൾ മറുപടി കൊടുത്തിട്ടുണ്ട് ആരായിരിക്കും എന്നറിയോ മമത മമത പറഞ്ഞു കുറേ സംസ്ഥാനങ്ങൾക്ക് എത്തിക്കുമെന്ന് അതിലൊരാൾ നല്ല ചുട്ട മറുപടി കൊടുത്തിട്ട് ബാക്കി മറുപടി വരുമായിരിക്കും ആദ്യത്തെ മറുപടി വന്നു അത് ആസാം മുഖ്യമന്ത്രി ആസാം ഭരിക്കുന്ന ഒരു ആൺകുട്ടിയുണ്ടല്ലോ ഹിമന്ത ബിശ്വ ശർമ്മ ഹിമന്ത ബിശ്വ പറഞ്ഞു എന്താണെന്നറിയോ ആ നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ കത്തിക്കുന്നുല്ലോ കുറിച്ച് പറയാൻ ഈ മറുദയ്ക്ക് എവിടെ നിന്നാണ് ധൈര്യം വന്നത് ഞങ്ങളുടെ നേരെ നിങ്ങളുടെ ചുവന്ന കണ്ണ് കാണിക്കരുത് ചുവന്ന കാണുന്നത് കോപത്തിൻ്റെ കണ്ണ് ഞങ്ങളുടെ നേരെ കാണിക്കരുത് ആ ചുവന്ന കണ്ണ് ഞങ്ങളുടെ നേരെ കാണിച്ചാൽ അടിച്ച് തല പൊട്ടിക്കും എന്ന് ഹിമന്ത വിശ്വ ആ തലക്കടിക്കും അടി ആസാം തരും എന്ന് ബംഗാളി ബംഗാളുകാരിങ്ങോട്ട് വാ മമത ഇങ്ങോട്ട് വാ കത്തിക്കാൻ ആസാം കത്തിക്കാൻ ഇങ്ങോട്ട് വാ ചുവന്ന കണ്ണുമായി അടിച്ച് തല പൊട്ടിക്കുമെന്ന് ഒരു മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞത് സ്വാഭാവികമായും മമത അർഹിക്കുന്ന മമത എന്ന മറുത ഒരു മറുപടിയാണ് ചോദിച്ചു മേടിച്ചു അതല്ല ഒരു സംസ്ഥാനം കത്തിക്കുമെന്ന് പറഞ്ഞാൽ ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്താണ് രാ രാമനാമൻ ചൊല്ലിയിരിക്കണോ ആ അങ്ങ് കത്തിക്കാൻ വന്നാൽ തലയെടുക്കും എന്ന് തന്നെ പറഞ്ഞു പക്ഷേ നോക്കൂ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ ഉള്ള ഏറ്റുമുട്ടലിൻ്റെ പ്രശ്നമാകുന്നു കാരണം ആസാം ബംഗാളുമായി അതിർത്തി പങ്കിടുന്നുണ്ട് ഒരുപാട് ബംഗ്ലാദേശികളും ബംഗാളിൽ നിന്നുള്ളവരും വന്ന് താമസിക്കുന്ന പണിയെടുക്കുന്ന സംസ്ഥാനമാണ് ബംഗ്ലാദേശിൻ്റെ അതിർത്തിയാണ് അതിർത്തി സംസ്ഥാനമാണ് ആസാം അങ്ങനെയുള്ളൊരു സംസ്ഥാനത്ത് ഒരു ബംഗ്ലാ വികാരം കത്തിക്കാൻ വേണ്ടി കാരണം ബംഗ്ലാദേശികളും ബംഗാളുകാരുമായ ഒരുപാട് അവിടെ ഉണ്ട് ആസാമിലുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ മമത ഉദ്ദേശിച്ചത് ഈ സംസ്ഥാനങ്ങളിലൊക്കെ ദില്ലിയിലും ആസാമിലും യു നോർത്ത് ഈസ്റ്റിലും ത്രിപുരയിലും ത്രിപുര നോർത്ത് ഈസ്റ്റ് വരുക ബംഗാളികൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് ബംഗ്ലാദേശ് അവരെ ഉപയോഗിച്ച് ആ സംസ്ഥാനങ്ങൾ കത്തിക്കുമെന്നാണ് പറഞ്ഞത് അല്ലെ മതയ്ക്ക് പന്തുമായിട്ട് പോകാൻ പറ്റുമല്ലോ ഞങ്ങളുടെ ആളുകൾ നിങ്ങളുടെ സംസ്ഥാനങ്ങളുണ്ട് അവരെ ഉപയോഗിച്ച് ആ സംസ്ഥാനങ്ങൾ കത്തിക്കുമെന്നൊരു മുഖ്യമന്ത്രി പറയാം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി മറ്റ് സംസ്ഥാനങ്ങൾ തീവക്കും എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ മറ്റൊരു രാജ്യം അയൽ രാജ്യം അതും ഇപ്പോൾ ഇന്ത്യ വിരുദ്ധ വികാരം പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ വംശജരായ ഹിന്ദുക്കളെയും സിഖുകാരെയും ക്രിസ്ത്യാനികളെയൊക്കെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന കൊന്നൊറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് അനുകൂലമായി ആര് ഐ ലവ് ബംഗ്ലാദേശ് എന്ന അവർ പറഞ്ഞു ഐ ലവ് ബംഗ്ലാദേശ് ദൈ സ്പീക്ക് ലൈക്ക് അസ് അവർ ഞങ്ങളെപ്പോലെയാണ് സംസാരിക്കുന്നത് അവരുടെ കൾച്ചർ ഞങ്ങളുടേതാണ് എന്നൊക്കെ പറഞ്ഞ് ബംഗ് കലാപകാരികളും ജമായത്ത് ഇസ്ലാമിയും ഇസ്ലാമിസ്റ്റുകളും അധികാരം പിടിച്ചെടുത്ത ബംഗ്ലാദേശിനെ വാനോളം പുകഴ്ത്തുന്ന ഒരു മുഖ്യമന്ത്രി നമ്മുടെ രാജ്യത്ത് എത്രമാത്രം അപകട സ്ഥിതിയിലേക്ക് സ്ഥിതിയിലേക്കെ കൊണ്ടുപോവുക കാരണം ഇപ്പം മമതയ്ക്ക് ഭ്രാന്ത അടങ്ങിയിരിക്കുക മമതക്ക് പണ്ടേ ഭ്രാന്താണ് എന്ന് പറയുന്ന ആളുകളുണ്ട് കാരണം ഒരു സാധാരണ മനോനിലയുള്ള ഒരു സ്ത്രീയെ പോലെയല്ല അവർ പെരുമാറുന്നത് ഒരു സൈക്കോ പാത്തിനെ പോലെ നിരന്തരം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന അവരുടെ ശരീരഭാഷ കണ്ടാൽ തന്നെ അറിയാം അവർക്കെതിരെ ഹൈക്കോടതി നിലപാടെടുക്കുന്നു സുപ്രീം കോടതി നിലപാടെടുക്കുന്നു രാഷ്ട്രപതി പോലും ഇന്നലെ പരസ്യമായി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി എൻ എഫ് ഇസ് എൽ എന്നാണ് മതി വേ മതിയാക്ക് എന്നൊരു താക്കീത് കൊടുക്കുന്ന തരത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി ഒരു പ്രസ്താവന തയ്യാറാക്കി പി ടി എ വഴി പ്രസിദ്ധീകരിക്കേണ്ട സാഹചര്യമുണ്ട് ഇതിനു മുമ്പൊക്കെ രാഷ്ട്രപതി ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ സംസ്ഥാനത്തെയൊക്കെ സർക്കാരുകളെ പിരിച്ചുവിട്ടിട്ടുണ്ട് അപ്പോൾ അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് നന്ദിഗ്രാമിലും സിംഗൂരിലുമൊക്കെ നടന്നതുപോലെ ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിച്ച ജനകീയ പ്രക്ഷോഭം പോലെ ആർ കാർ ആശുപത്രിയിലെ അതിക്രൂരമായ ബലാത്സംഗക്കുറയും അതിൻ്റെ തെളിവുകൾ നശിപ്പിക്കാനുള്ള നീക്കങ്ങളും അതിൻ്റെ പിന്നിൽ പിന്നാമ്പുറ കഥകളായ മാഫിയയുടെ കഥകളുമൊക്കെ വന്ന് മമതയുടെ നില വല്ലാതെ പരിങ്ങല്ലായിരിക്കണം ആ സമയത്താണ് അവർ ഇനി മോദിയുടെ പാർട്ടി ബംഗ്ലാദേശിനെ ആളിക്കത്തിക്കാൻ ശ്രമിച്ചാൽ ഈ രാജ്യം കത്തിക്കുമെന്ന് പറഞ്ഞിരിക്കും നമ്മൾ ആലോചിക്കണം ബംഗ്ലാദേശിൽ ഇപ്പോൾ സമരം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രേരിത സമരമൊന്നുമല്ല അവിടെ ജനങ്ങൾ സമരം ചെയ്യുകയാണ് ബംഗ്ലാദേശിലെ അതിപ്രശസ്തമായ രണ്ട് ഫുട്ബോൾ ക്ലബ്ബുകൾ ആയിരക്കണക്കിന് അനുയായികൾ ഒത്തുചേർന്ന് മോഹൻ ബഗാൻ ഉൾപ്പെടെയുള്ളവർ അവിടെ കൂടിയിട്ട് ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു ബി ജെ പിന്തുണ പ്രഖ്യാപിച്ചു സി പി എം സമര രംഗത്താണ് കോൺഗ്രസ് പോലും സമരം നേതാക്കന്മാരില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിലും വലിയ സംഭവങ്ങൾ വേറെ വേറെയുണ്ടെന്നാണ് പറഞ്ഞത് ഏതായാലും ജനങ്ങൾ ഒറ്റക്കെട്ടായി നന്ദിഗ്രാമിലുമൊക്കെ നടന്നുപോലെ ഒരു ജനകീയ പ്രതിഷേധമായി ബംഗ്ലാദേശ് ബംഗാളിലെ ഈ ഡോക്ടറുടെ കൊലപാതകം മാറിയിട്ടുണ്ട് അതിൽ മമത വല്ലാതെ ഭയം നയിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവരുടെ ഈ ജൽപ്പനങ്ങൾ ജൽപ്പനങ്ങളൊക്കെ കടന്ന് 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 അത് രാജ്യവിരുദ്ധത രാജ്യത്തെ കത്തിക്കും എന്നും നമ്മുടെ അയൽരാജ്യമാണ് ഞങ്ങളുടെ സംസ്കാരവും ഭാഷയും പങ്കിടുന്നതെന്നും എനിക്ക് അവരോടാണ് സ്നേഹമെന്നും പറയുന്ന തരത്തിലേക്ക് ഒരു മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു എന്നത് കേന്ദ്ര സർക്കാരും കാണേണ്ടതാണ് എന്തിനാണ് കേന്ദ്ര സർക്കാർ ഈ മറുതയെ വീണ്ടും ഭരിക്കാൻ വിട്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഹൈക്കോടതി തന്നെ പറഞ്ഞു ഭരണഘടനാ മെഷീനറി ആകെ തകർന്നിരിക്കുകയാണ് ആ ഒറ്റ വാചകം വെച്ച് ഈ സർക്കാരിനെ പിരിച്ചുവിടായിരുന്നു അപ്പോൾ ചിലപ്പോൾ മമതയ്ക്ക് സഹതാപതരംഗം കിട്ടിയാലോ അതുകൊണ്ടാണെന്നൊക്കെ പറയുന്ന ചില ആളുകൾ എനിക്കറിയാം എന്ത് സഹതാപതരംഗം അവിടെ കാലങ്ങളായി ഇവരുടെ ഭരണത്തിൽ മനുഷ്യൻ മനുഷ്യനെ കൊല്ലുകയാണ് ബി ജെ പി പ്രവർത്തകർക്ക് വഴിയടക്കാൻ പറ്റുമോ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒന്നും മരത്തിലൊക്കെ കെട്ടിത്തോക്കുന്നു എത്ര നിഷ്ഠൂരമായ ആണ് സന്ദേശികൾ ഈ പ്രദേശത്ത് മുപ്പത് ലക്ഷം ആളുകൾക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല ഇതൊക്കെ രഹിതമായ മനുഷ്യരഹിതം ജില്ലാ ജനാധിപത്യത്തെയും അടിച്ചമർത്തുന്ന ബുൾഡോസ് ചെയ്യുന്ന തരത്തിലുള്ള ഭീകര പ്രവർത്തനമാണ് ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടി മമത നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ ചെറുക്കാനും ഒക്കെ ജനങ്ങൾ ഒറ്റക്കെട്ടായി വരുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ ഈ ഇവരെ പിരിച്ചുവിട്ടാൽ ഈ രാജ്യത്തെ ജനങ്ങൾ അതിന് ഒപ്പം നിൽക്കത്തേ ഉള്ളൂ അവർ കോടതിയിൽ പോയി ചിലപ്പം ജയിക്കുമായിരിക്കും പക്ഷെ കോടതി പോലും ഇപ്പോൾ അവർക്ക് അനുകൂല അനുകൂലമല്ല ബംഗാൾ സർക്കാരിന് ഈ സംഭവത്തിൽ കോടതി ഈ സർക്കാരും പോലീസും നടത്തിയിട്ടുള്ള വീഴ്ചകളക്കമിട്ട് സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരിക്കൽ കോടതിക്ക് പോലും അത്ര പെട്ടൊന്നും ഇടപെടാൻ കഴിയില്ല ഒരു വ വലിയ സുവർണ അവസരം കേന്ദ്രം പാഴാക്കിക്കളഞ്ഞു എന്നൊരു തോന്നൽ പൊതുവിലുണ്ട് ഒരുപക്ഷെ ഇത്തരം പ്രസ്താവനകളും ഉണ്ടാവുന്നത് മമതയ്ക്ക് തൻ്റെ ഭാവി ആശങ്കയിലാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നും കൂടി ഏതായാലും മമത ഇന്നലെ നടത്തിയ പ്രസംഗം രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും നിരക്കുന്നതല്ല അവർക്കെതിരെ അതിശക്തമായ നടപടി ഉണ്ടാവേണ്ടതാണ് അത് കേന്ദ്ര സർക്കാർ ചെയ്യുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം അതോടൊപ്പം തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാത്ത കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കാം ഇതൊന്നുമല്ല മാധ്യമപ്രവർത്തനം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക